അക്കൗണ്ട്സ് ആൻഡ് അക്കൗണ്ടിങ് പോയിൻസിൻ്റെ മലയാളം അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഗ്യാപ്പ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസാണ് ഈ ജനറലി അക്കൗണ്ടിംഗ് എന്താണ് അക്സെപ്റ്റിംഗ് പ്രിൻസിപ്പിൾസിനകത്ത് വളരെ ആയി വരുന്ന ഒന്നാണ് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതായത് ലോകത്തുള്ള എല്ലാ അക്കൗണ്ടൻ്റന്മാരും അവരുടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ പ്രൊസീജിയേഴ്സ് എല്ലായിടത്തും ഒരുപോലെയാണ് ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ് അപ്പോൾ ലോകത്തിലുള്ള എല്ലാ അക്കൗണ്ടൻ്റന്മാരും അവരുടെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്തു കൊണ്ടുവരുന്ന കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ പ്രൊസീജിയേഴ്സ് എല്ലായിടത്തും ഒരുപോലെയായിരിക്കും ഈ പ്രൊസീജിയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്നോട്ട് പറയാം എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ അക്കൗണ്ടൻറ്റന്മാരും എന്താണ് അവരുടെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്തു വരുന്ന പ്രൊസീജിയേഴ്സിനെയാണ് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ആയിട്ടുള്ള ഒരു ആണ് ഏത് ഡ്യുവൽ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു അക്കൗണ്ടിങ്ങിനകത്ത് ഡ്യുവൽ കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡ്യുവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കൺസെപ്റ്റാണ് ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ച് അവിടെ രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റ് ഉണ്ടാകുന്നു അതാണ് ഡ്യുവൽ എന്താണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ കൺസെപ്റ്റിനെ നമുക്ക് ഇക്വാലൻറ്റ് എന്നും വിളിക്കാം അപ്പോൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഡ്യുവൽ എന്താണ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ച് രണ്ട് ആസ്പെക്റ്റുകളുണ്ട് ആ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവിംഗ് ആസ്പെക്റ്റ് ആൻഡ് ഗിവിംഗ് ആസ്പെക്റ്റ് ആണ് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഡെബിറ്റ് ആസ്പെക്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്നും പറയാം അപ്പോൾ എന്താ പറഞ്ഞത് എന്താ പറയുക ഒരു ട്രാൻസാക്ഷനകത്ത് എന്താ രണ്ട് തരത്തിലുള്ള ആസ്പെക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് റിസീവിങ് ഉണ്ട് രണ്ട് ഗിവിങ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കതിനെങ്ങനെ പറയാം ഡെബിറ്റ് ആസ്പെക്റ്റ് എന്നും ഇതാണ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്നും പറയാം അപ്പോൾ ഡെബിറ്റ് ആസ്പെക്റ്റ് എന്താണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്താണെന്ന് ഞാൻ എന്തു ചെയ്യും എൻ്റെ അടുത്ത വീഡിയോകളിൽ വളരെ വിശാലമായി പറയുന്നുണ്ട് അപ്പോൾ എന്താണ് റിസീവിങ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഗിവിങ് ആസ്പെക്റ്റ് നമുക്ക് നോക്കാം ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ റിസീവിങ്ങും നടക്കും ഗിവിങ്ങും നടക്കും അല്ലേ എന്താണ് റിസീവിങ്ങും നടക്കും ഗിവിങ്ങും നടക്കും ഫോർ എക്സാമ്പിൾ പറയാം പർച്ചേസ് ഡേ കാർ പർച്ചേസ് ഡേ കാർ ഫോർ റുപ്പീസ് ഫൈവ് ലാക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഒരു കാർ വാങ്ങിച്ചു എന്ന് പറയാം അപ്പം അഞ്ച് ലക്ഷം രൂപ എടുത്ത് നമ്മളൊരു കാറ് മേടിക്കുമ്പോൾ അവിടെ എന്താണ് അവിടെ റിസീവിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ടായി ഏത് കാറ് നമുക്ക് കിട്ടി പകരം ഗിവിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ടായി നമ്മൾ എന്ത് ചെയ്തു പൈസ നമ്മൾ കൊടുത്തു അപ്പോൾ പൈസ കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്തത് കാറ് മേടിച്ചത് അല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ച് ലക്ഷം രൂപ എന്ത് ചെയ്തു അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ അഞ്ച് ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള കാർ നമുക്ക് തിരിച്ച് കിട്ടി അല്ലേ അതാണ് ഏത് റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ റിസീവിങ് ആസ്പെക്റ്റ് എന്ന് ചോദിച്ചാൽ കാറാണ് ഗിവിങ് ആസ്പെക്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷാണ് പൈസയാണ് ഓക്കെ മനസ്സിലായല്ലോ ഇനി നോക്ക് അടുത്ത എക്സാമ്പിൾ നോക്ക് സോൾഡേ മിഷണറി ഫോർ ക്യാഷ് റുപ്പീസ് ടു ലാക്ക് നമ്മൾ എന്ത് ചെയ്തു രണ്ട് ലക്ഷം രൂപയുടെ ഒരു മെഷീനറി വിറ്റു എന്ന് പറയണം അല്ലേ അപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ ഒരു മെഷിനറി വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ ഗിവിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു മെഷിനറി കൊടുത്തു പകരം നമുക്ക് റിസീവ് ചെയ്തെന്താണ് ക്യാഷ് എന്ത് ചെയ്തു നമ്മൾ റിസീവ് ചെയ്യപ്പെട്ടു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗിവിങ് ആയിട്ടുള്ള ആസ്പെക്റ്റും അല്ലെങ്കിൽ റിസീവിങ് ആയിട്ടുള്ള ആസ്പെക്റ്റും എല്ലാ ട്രാൻസാക്ഷനകത്തും നടക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഒന്നാണ് ഇത് ഡിവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് എന്താണ് വ്യക്തമായി മനസ്സിലായോ അപ്പോൾ ഒന്നുകൂടെ പറയാം ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനകത്ത് രണ്ട് തരത്തിലുള്ള ആസ്പെക്റ്റുകൾ വരും ഒന്ന് ഗിവിങ് ആസ്പെക്റ്റും വരും രണ്ട് റിസീവിങ് ആസ്പെക്റ്റും വരും നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും കൊടുത്തുകൊണ്ടാണ് നമ്മൾ മറ്റൊന്ന് സ്വീകരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു അഞ്ച് ലക്ഷം രൂപയ്ക്ക് കാറ് മേടിച്ചപ്പോൾ നമുക്ക് എന്താണ് ബിസിനസ്സിനകത്തേക്ക് കാറ് വന്നു പകരം നമ്മൾ എന്ത് കൊടുത്തു നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഇക്വാലൻ്റാണ് ഇക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ തുല്യതയാണ് നമ്മൾ കൊടുത്ത അഞ്ച് ലക്ഷത്തിന് തുല്യമായിട്ടുള്ള ഒരു അഞ്ച് ലക്ഷം രൂപ വിലയുള്ള കാറാണ് നമുക്ക് കിട്ടിയത് അല്ലേ അപ്പോൾ അവിടെ അഞ്ച് ലക്ഷം എന്ന് പറയുന്ന ആ ക്യാഷിന് തുല്യമായിട്ടുള്ള കാർ നമുക്ക് കിട്ടുമ്പോൾ എന്താണ് അവിടെ രണ്ടും ഈക്വലായി പോയി അല്ലെങ്കിൽ തുല്യമായി പോയി അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിളിനെ നമ്മൾ ഈക്വൽ പ്രിൻസിപ്പിൾ എന്ന് കൂടി അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഏത് ഡ്യുവൽ ഇതാണ് ആക്സ്പെക്റ്റ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത് വളരെ ആണ് ഈ പ്രിൻസിപ്പിൾ ഈ ഇമ്പോർട്ട് എന്താ ഈ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനെയും റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട പ്രിൻസിപ്പിളുകളെ അടിസ്ഥാനമാക്കി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷനുകളെ നമ്മൾ റെക്കാർഡ് ചെയ്യുന്നതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ടോ അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ നമ്മൾ ട്രാൻസാക്ഷനുകളെ എൻ്റർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഏത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് മനസ്സിലായല്ലോ ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആരാണ് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു മുൻകാല ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ആരാ കൊണ്ടുവന്നത് അക്കൗണ്ടൻസിയുടെ പിതാവായ ലുക്ക പാഷളോ എന്ന് പറയുന്ന ഇറ്റാലിയൻ മെർച്ചൻ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു ആ ബുക്കിനകത്താണ് എന്ത് പറഞ്ഞത് എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നൊക്കെ വ്യക്തമായി പറഞ്ഞതല്ലേ അതോടുകൂടിയാണ് ആ ബുക്ക് പബ്ലിഷ് കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ എന്തറിയപ്പെട്ടത് അക്കൗണ്ടൻസിയുടെ പിതാപെന്നൊക്കെ അല്ലേ ആ ബുക്കിൻ്റെ പേരെന്താണ് ആ ബുക്കിൻ്റെ പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് മനസ്സിലായല്ലോ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ പഠിച്ച ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ എന്തു ചെയ്യുക വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്കും നമ്മൾ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്താണ് ഇത് മനസ്സിലായല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഒരു അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ നമ്മൾ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്ന രീതികളെയാണ് ഏത് അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഇതാണ് നമുക്ക് രണ്ട് രീതിയിൽ എന്തു ചെയ്യാം ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്കവിടെ ട്രാൻസാക്ഷനുകൾ എൻ്റർ ചെയ്യാം അതായത് ഒന്നെന്ന് പറയുമ്പോൾ ക്യാഷ് ബേസിസ് അല്ലെങ്കിൽ ക്യാഷ് ബേസിസ് സിസ്റ്റം അല്ലേ ക്യാഷ് ബേസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കമ്പനികൾ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ എന്താണ് ആക്ച്വൽ ക്യാഷ് റിസീവ്ഡും ആക്ച്വൽ ക്യാഷ് പേയ്മെൻസും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ അവിടെ എന്ത് റിക്കാഡ് ചെയ്യുന്നില്ല ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് സാധാരണ എന്തു ചെയ്യുന്നില്ല റിക്കാഡ് ചെയ്യാറില്ല അല്ലേ അതെന്ന് പറയുമ്പോൾ ക്യാഷ് വരുന്നതും ക്യാഷ് കൊടുക്കുന്നതും മാത്രം എന്തു ചെയ്യുന്നു നമ്മൾ റിക്കാർഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഏത് ക്യാഷ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് അവിടെ എന്തില്ല ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒന്നും സാധാരണ എന്തു ചെയ്യാറില്ല റെക്കാർഡ് ചെയ്യാറില്ല അവിടെ ഉള്ളിൽ നിന്നടയത് മാത്രമേ ഉള്ളൂ ക്യാഷ് റെസീപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് മാത്രമേ എന്തു ചെയ്യുന്നുള്ളൂ റെക്കാർഡ് ചെയ്യുന്നുള്ളൂ എന്നാൽ ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോൾ എന്താണ് എന്താണ് ആ സിസ്റ്റം അല്ലെങ്കിൽ അക്രൂവൽ സിസ്റ്റം എന്ന് പറയാം ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ക്യാഷ് റെസീപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് നമ്മൾ റിക്കോഡ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഏത് കൂടി റിക്കോർഡ് ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് കൂടി നമ്മൾ റിക്കോർഡ് ചെയ്യുന്നതാണ് ഏത് മെർക്കൻഡയിൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ മെർക്കൻഡറി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം ബിൽസ് പേബിൾ അല്ലെങ്കിൽ അക്കൗണ്ട് പേബിൾ അല്ലേ അപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബില്ല് കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ട്സ് റിസീവബിൾ അല്ലേ അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നതല്ലേ അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഈ ബിൽസ് പേയബിള് അക്കൗണ്ട് റിസീവബിൾ റിസീവബിളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന മെർക്കൻറ്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തു വെക്കും അവിടെ എന്താണ് ക്യാഷ് ട്രാൻസാക്ഷനും കാണും കൂടെ എന്തും കാണും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും കാണും ഈ രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷനും നമ്മൾ നീതു ഓഫ് റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് ഏത് മെർക്കൻറയിൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് അപ്പോൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ തയ്യാറാക്കപ്പെടുന്നത് ഒന്ന് ക്യാഷ് ബേസിലും രണ്ട് മെർക്കൻറ്റയിൽ ബേസിലുമാണ് ക്യാഷ് ബേസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഏത് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻസും മാത്രമേ അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്നാൽ മെർക്കൻഡീൽ സിസ്റ്റമാകുമ്പോൾ അവിടെ നമ്മൾ ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റിനോടൊപ്പം നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നു അല്ലേ അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകുന്ന രണ്ട് വ്യക്തികളാണ് ഏതെന്ന് പറയുന്നത് ഡെറ്റെയിൽസും ക്രെഡിറ്റേഴ്സും അപ്പോൾ ഈ ഡെറ്റേഴ്സ് എന്താണ് ക്രെഡിറ്റേഴ്സ് എന്താണൊക്കെ ഞാൻ എന്താണ് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡെറ്റേഴ്സ് അതുപോലെ ക്രെഡിറ്റ് പർച്ചേസ് നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഏത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു ഡെറ്റേഴ്സിനാരുമായി ബന്ധമുണ്ട് ബിൽസ് റിസീവബിളുമായി ബന്ധമുണ്ട് അതുപോലെ ക്രെഡിറ്റേഴ്സിനാരുമായി ബന്ധമുണ്ട് ബിൽസ് പേയബിളുമായി ബന്ധമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബിൽസ് റിസീവബിളും ബിൽസ് പേബിളും നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് ർക്കൻറ്റേൽ സിസ്റ്റത്തിനകത്താണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്ലാസ് എന്തു ചെയ്യുക വളരെ വ്യക്തമായിട്ട് കേട്ടാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ എന്താ റൂൾസ് ഓഫ് ഒക്കെ നമുക്ക് വ്യക്തമായി പഠിക്കാൻ കഴിയത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക എല്ലാവരും എന്ത് ചെയ്യുക ഈ ക്ലാസ് വളരെ വ്യക്തമായി എന്തു ചെയ്യുക കേട്ട് മനസ്സിലാക്കുക അല്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഏതാണ് ഏതാ ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾസ് അതാണ് ഡ്യുവൽ കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് അല്ലേ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു എന്താണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റുണ്ട് റിസീവിങ് കൺസെപ്റ്റുമുണ്ട് ഗിവിങ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അതിനുള്ള എക്സാമ്പിളും ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ കാറ് മേടിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞു കാറ് മേടിക്കുമ്പോൾ കാറ് ബിസിനസ്സിന് കിട്ടും ആരും നമ്മൾ എന്ത് ചെയ്യും ക്യാഷ് കൊടുക്കും എന്ന് പറഞ്ഞു അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് അവിടെ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട് ഒന്ന് ക്യാഷ് ബേസിസ് ആണ് ക്യാഷ് ബേസിസ് ആകുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്യാഷ് റസീപ്റ്റും ക്യാഷ് പേയ്മെൻസും മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുമ്പോൾ മെർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറയാം അല്ലെങ്കിൽ അതിനെ അക്രൂവൽ സിസ്റ്റം എന്ന് കൂടി പറയാമെന്ന് പറഞ്ഞു അവിടെ ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കൂടി നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് അടുത്ത ക്ലാസ്സിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസിനെ കുറിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അടുത്ത ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായും കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ ക്ലാസ്സും അടുത്ത ക്ലാസ്സുമായിട്ടുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ വീണ്ടും എന്താണ് അടുത്ത ക്ലാസ്സിൽ കാണും അതിന് മുന്നായി നമുക്ക് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കാണുന്നതിലേക്കായിട്ട് നിങ്ങളെന്തു ചെയ്യുക എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക അപ്പോൾ ഇന്നിവിടെ എൻ്റെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് റൂളും ക്രെഡിറ്റ് റൂളിനെ കുറിച്ചും വിശാലമായിട്ടുള്ള ഒരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത് കാണാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ